Hi friends, inatte namda recipe ile restaurant ile kittuna adhe taste ile angane ravetli veetil undakkanu nokkam. Nammal saada idli okke undakkuna kootathile namukku ee oru idli adakkokke oru change aayittu undakkavunnathaanu. Appo nammalde ee channel ningal iduvare subscribe cheyidittillengil onnu subscribe cheythu support cheyana. Adutthulla bell button kooda onnu click cheyanengil notification through ningalkku rendu pudhiya video kittunnathayirikkum. അപ്പോൾ ഈ ഇഡ്ഡലി തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂൺ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് ഹോൾ കുരുമുളകാണ്, ചതക്കാത്ത മുഴുവനായിട്ടുള്ള ഒരു കുരുമുളക്, അത് 1/2 സ്പൂൺ തന്നെയാണ്. എല്ലാം ഞാൻ 1/2 സ്പൂൺ കണക്കിലാണ് ഇടുന്നത്. അതുപോലെ ചനാദാലുണ്ടല്ലോ, കടലപ്പരിപ്പും 1/2 സ്പൂൺ, ഉഴുന്ന് പരിപ്പും 1/2 സ്പൂൺ ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഇതുപോലെ ഒന്ന് പിച്ചിട്ട് കൊടുക്കുക, കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഇഞ്ചിയാണ്. പിന്നെ വേണ്ടത് 2 പച്ചമുളകും. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി വേണ്ടത് ഒരു ഒനിയൻ്റെ 1/2 പോർഷനാണ്. ഒരു പകുതി ഒനിയൻ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത് ചേർക്കണേ. പിന്നീട് നമ്മൾ ചേർത്ത് കൊടുത്തത് ക്യാരറ്റിൻ്റെ ഒരു പകുതി ഭാഗം എടുത്തിട്ട്, ഒരു ക്യാരറ്റിൻ്റെ പകുതി മതിയാവും. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് അതുകൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒന്ന് വണ്ട് കിട്ടിട്ട് ഓവർ കുക്ക് ചെയ്യണ്ട, നമ്മളിത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഞാനിതിലേക്ക് ഒരു കുറച്ച് മല്ലിയില 1 സ്പൂണോളമൊക്കെ ഉണ്ടാവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത്. എല്ലാം കൂടെ ഈ ഒരു ടൈമിൽ നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുക. റവ ചേർക്കുമ്പോൾ നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏതായാലും കുഴപ്പമില്ല. നമുക്കിതിലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഓവർ ഫ്രൈ ചെയ്യണമെന്നൊന്നുമില്ല, നമുക്കിതൊന്ന് എല്ലാം കൂടെ ഒന്ന് കുക്കായി ഇത് ഫ്രൈ ആയി വന്നാൽ മതിയാവും. ആ ഒരു സ്മെല്ല് റവയിലോട്ടും എല്ലാം പിടിച്ച് കിട്ടത്തക്ക വിധത്തിൽ നമ്മളൊരു 3-4 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു വിധം നന്നായി മിക്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫ്ലൈം ഓഫ് ചെയ്തിടാം. ഫ്ലൈം ഓഫ് ചെയ്ത് അങ്ങനെ തന്നെ ഈ പാത്രത്തിൽ വെക്കരുത്, അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ ചൂടുകൊണ്ട് വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോകും. അപ്പോൾ നമ്മൾ ഇനി വേറൊരു ബൗളിലോട്ട് ഇത് മാറ്റി കൊടുക്കുക. ഈ ബൗളിലിരുന്നിട്ട് ഒന്ന് തണുത്ത് വരട്ടെ, ഇതിൻ്റെ ചൂടൊക്കെ മാറി വരുമ്പോഴാണ് ഇനി നമുക്ക് അടുത്ത പണിയുള്ളത്. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായി വെച്ചതായിരുന്നു. ഇപ്പോൾ കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട്. ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് പുളിയില്ലാത്ത കട്ട തൈരാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 1/4 കപ്പ് ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. ഇത് ഒട്ടും പുളിയില്ലാത്ത തൈരാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറക്കാം കേട്ടോ, അധികം പുളി വേണമെന്നില്ല. അപ്പോൾ നമുക്കൊരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുത്താൽ മതിയാവും. പുളിക്കനുസരിച്ച് നമുക്ക് തൈരിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 1 1/4 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 1/2 കപ്പ് വെള്ളവും കൂടെയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ കറക്റ്റ് നോക്കിയിട്ട് ചേർക്കണേ. ഓരോ റവ നമ്മൾ വറുത്തെടുക്കുമ്പോൾ എത്രത്തോളം വറവുണ്ടെന്ന് നോക്കിയിട്ട്, കാരണം ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് റവ ഒന്ന് കുതിർന്ന് വരുമല്ലോ, അപ്പോൾ കുറച്ചുകൂടെ തിക്കാവും. അപ്പോൾ കുറച്ച് വെള്ളം ആദ്യം ചേർത്തിട്ട് പിന്നീട് നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി, റവ കുതിർന്നതിന് ശേഷം ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ 1 പാകത്തിന് 1 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 1 ഉള്ള് സോഡാ പൊടിയാണ് ചേർക്കുന്നത്. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. 1 20 മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനൊരു 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. ആ റവ ഒക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ.
ഒരു ടൈമിൽ നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കാം. അതിനുശേഷം നോക്കുമ്പോൾ ഇത് കുതിർന്ന് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഇവിടെ ഇത് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇത് വെള്ളം ഒക്കെ റവൊക്കെ കുതിർന്ന് കറക്റ്റ് ആ ഒരു ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ബാറ്റർ വേണ്ടത് ഇഡ്ഡലിയുടെ മാവുണ്ടല്ലോ. സാധാ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ആ മാവിന് എത്ര തിക്ക് വേണോ ആ ഒരു തിക്കിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. അതാണ് വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് ചേർക്കണം എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെയാണ്, ഇത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്യണേ. മറ്റ് ഓയിൽ അത്ര നല്ലതാവില്ല. വെളിച്ചെണ്ണയുടെ ഗീഡ് സ്മെല്ലാണ് നല്ലതായിട്ട് വരിക. ഇതെല്ലായിടത്തും തേച്ച് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാനിവിടെ സ്റ്റീമറിൽ വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് ഓരോ തവിയായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഒഴിക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് നിറച്ച് അങ്ങനെ ഒഴിക്കണ്ട. ഒരു മുക്കാൽ ഭാഗമായിട്ട് ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇഡ്ഡലി മാവിൻ്റെ ആ ഒരു തിക്കിലായിരിക്കണം നമ്മൾ ഇതിൻ്റെ മാവും ഉണ്ടാക്കാനായിട്ട്. കുറച്ച് കട്ടിയിൽ വേണം ഇത് മാവ് റെഡിയാക്കാൻ. ഞാൻ ഈ താഴെ തട്ടിൽ വെക്കുന്നില്ല, അതിൻ്റെ മുകളിലെ തട്ട് വെച്ചിട്ടാണ്, തട്ട് മുതലാണ് വെക്കുന്നത്. താഴെ തട്ടിൽ വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് വെള്ളം കയറി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ താഴെ തട്ടിൽ വെക്കുന്നില്ല, മേലത്തെ മൂന്നട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് പുഴുങ്ങിയെടുക്കുന്നത്. ഇപ്പോൾ അവിടെ വെള്ളം ബോയിലായി കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്കതിലേക്കിത് ഇറക്കി വെച്ച് കൊടുക്കാം. പിന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, ആ ഒരു പ്രോസസ് തന്നെയാണ് ഇപ്പോൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ റവ ഇഡ്ഡലി ഇവിടെ പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് വേറെ പ്ലേറ്റിലോട്ട് മാറ്റുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുത്ത് മാറ്റുക. ചെറിയ ചൂടോടെ ആണെങ്കിൽ നമുക്ക് ഇത്രയും പെർഫെക്റ്റായിട്ട് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തണുത്തതിന് ശേഷം മാത്രം നമ്മളിതുപോലെ തട്ടിൽ നിന്ന് മാറ്റിയെടുക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി റെസിപ്പി തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് നമുക്ക് റെഡ് ചട്നിയുടെ കൂടെയും അതുപോലെ തന്നെ വൈറ്റ് ചട്നിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ നിങ്ങളിത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.